അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, മുത്തുനബിയെക്കുറിച്ച് പറയുമ്പോൾ, മുത്തുനബിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഖന്ദഖിൻ്റെ ദിവസങ്ങൾ. ധാരാളം കഷ്ടപ്പെട്ട് ദീനിന് വേണ്ടി സ്വഹാബാക്കളും മുത്തുനബിയും ധാരാളം ത്യാഗങ്ങൾ സഹിച്ച ദിവസങ്ങളാണ് ഖന്ദഖിൻ്റെ ദിവസങ്ങൾ. പാപം തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ലാത്ത ആ പാപപ്പെട്ട സ്വഹാബാക്കളും മുത്തുനബിയൊക്കെ വിശപ്പ് സഹിച്ചു കിട്ടാൻ വേണ്ടി തൻ്റെ പല്ലയിലേക്ക് കല്ലുകളൊക്കെ കെട്ടിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖന്ദഖിൻ്റെ ദിനങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണിയെടുത്തത്. അങ്ങനെ ഖന്ദഖിൻ്റെ യുദ്ധം നേരിടാൻ വേണ്ടി സ്വഹാബാക്കൾക്ക് പ്രത്യേകമായ ഒരു ജോലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്ദഖ് കുഴിക്കാൻ വേണ്ടി എല്ലാ സ്വഹാബാക്കളും വളരെ ത്യാഗങ്ങൾ സഹിച്ചായിരുന്നു ആ ജോലികളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങൾ ആ ഖന്ദഖ് കുഴിക്കുന്ന ആ അവസരത്തിൽ എല്ലാവരും വളരെ പ്രയാസത്തിലാണ്. ഇത്ര വലിയ കഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇത്ര കഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുമ്പോൾ പക്ഷേ അതിനിക്ക് ആ സമയത്ത് അവർക്ക് തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടിയും അവരെ കൂടെ ഇരുന്ന് വളരെ കഷ്ടപ്പെട്ട് അവരെ കൂടെ കൂടിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലി എടുക്കുകയാണ്. ഇത് കണ്ട സ്വഹാബാക്കളൊക്കെയും അവർക്ക് സ്വന്തത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും മുത്തുനബിയെ കാണുമ്പോൾ അവർക്ക് വല്ലാത്ത വേചാരണം. കാരണം മുത്തുനബി വല്ലാത്ത പ്രയാസപ്പെടുകയില്ലേ, വല്ലാത്ത ബുദ്ധിമുട്ടുകയില്ലേ? മുത്തുനബി ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ടതുണ്ടോ? മുത്തുനബിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം എവിടെ നിന്നും ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന്. അവർക്ക് സ്വന്തത്തിലേതായാലും ഭക്ഷണമില്ല, പക്ഷേ മുത്തുനബിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹിച്ച് സ്വഹാബാക്കൾ അതിനുവേണ്ടി എന്തെങ്കിലും പ്ലാന് ചെയ്യാൻ, എന്തെങ്കിലും തയ്യാറ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് മുത്തുനബിയുടെ ആ ത്യാഗങ്ങൾ, മുത്തുനബിയുടെ പ്രയാസങ്ങൾ, മുത്തുനബി തൻ്റെ പള്ളിയിലേക്ക് ആ കല്ല് വെച്ച് കെട്ടിയിട്ടൊക്കെ കണ്ടപ്പോൾ ഈ വല്ലാത്ത വേചാറ്, വല്ലാത്ത ദുഃഖം എനിക്ക് തോന്നിപ്പോയി. ആ സമയത്ത് ഞാൻ ഓടി എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഓ പെണ്ണേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും വളരെ കഷ്ടപ്പെട്ട് വല്ലാത്ത ദയനീയമായ ഒരു സ്ഥിതിയിലാണ് മുത്തുനബിയും സ്വഹാബാക്കളൊക്കെയും ഉള്ളത്. പക്ഷേ ആ ഖന്ദഖിലുള്ള എല്ലാ സ്വഹാബാക്കളെ വിളിച്ചുകൂട്ടി എൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല, എനിക്കറിയാം. പക്ഷെ മുത്തുനബിക്ക് എന്തെങ്കിലും, അതേ മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുറച്ച് സ്വഹാബാക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നമ്മളെ വീട്ടിലുണ്ടാകുമോ? അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നീ ചെയ്യുമോ മോളെ എന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആ ഉമ്മമാർ, ആ മഹദികൾ, അവർ വല്ലാത്ത മനുഷ്യരല്ലേ? അവർക്ക് വല്ലാത്ത സന്തോഷമല്ലേ തൻ്റെ വീട്ടിലേക്ക് മുത്തുനബിയെ കൊണ്ടുവരിക എന്നുള്ളത്? പക്ഷേ ആ മഹദി, ആ ഭാര്യ അവളെന്ന് പറഞ്ഞു തൻ്റെ ഭർത്താവിനോട്, ഓക്കെ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ ഒരേ കാര്യമുണ്ട്, പക്ഷേ നിങ്ങൾ അവിടെ പോയി സ്വഹാബാക്കളെല്ലാവരോടും ഈ കാര്യം പറയരുതേ, പാവം എല്ലാവരും വല്ലാത്ത വിഷമുള്ളവരാണ്, നമുക്ക് കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അവരെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഞാൻ, പക്ഷേ നാം ഇവിടെ വഷളായി പോവില്ലേ? നാം നാണം കെട്ടുപോവില്ലേ? നമ്മളെ വീട്ടിലൊന്നുമില്ലല്ലോ, എല്ലാവരും വല്ലാത്ത വിശപ്പിലാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് മുത്തുനബിയോട് മാത്രം ഈ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ള സ്വഹാബാക്കൾക്ക് ആർക്കും ഈ കാര്യങ്ങൾ അറിയിക്കാതെ നിങ്ങൾ മുത്തുനബിയുടെ അടുക്കൽ മാത്രം പോയിക്കൊണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് മുത്തുനബിയെ മാത്രം ഇങ്ങോട്ട് കൂട്ടിവരണം. ഈ ഇവിടെ ചിന്തിക്കണം, മറ്റുള്ള സ്വഹാബാക്കൾക്കൊന്നും കൊടുക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടല്ല, പാപം ജാബിർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലൊന്നും ഇല്ല, പക്ഷേ മുത്തുനബി കാണുമ്പോൾ ജാബിർ റളിയല്ലാഹുവിനെ സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ജാബിർ റളിയല്ലാഹു പറഞ്ഞു, അത് ഞാൻ കൈകാര്യം ചെയ്യാം, മുത്തുനബിയുടെ അടുക്കൽ മാത്രം ഈ രഹസ്യമായി ഈ കാര്യം ഞാൻ പറഞ്ഞോളാമെന്ന്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ, ഏതായിരുന്നാലും മുത്തുനബിക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു ആ ഖന്ദഖിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ ഓടിക്കൊണ്ട് മുത്തുനബി എവിടെയാണോ ഉള്ളത്, മുത്തുനബിയുടെ തേടി പിടിച്ചുകൊണ്ട് രഹസ്യത്തോടുകൂടെ മുത്തുനബിയോട് ഒരു കാര്യം സ്വകാര്യം പറയുകയാണ്, യാ റസൂലുള്ളാഹ്, അവിടുത്തെ വിഷമം, അവിടുത്തെ വേജാറ് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സഹിക്കാൻ വയ്യ നബിയെ, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിൽ അവിടത്തേക്ക് ഒരു ചെറിയൊരു ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നബിയെ, അവിടെ നിന്നും
ഏതാനും ചില സ്വഹാബാക്കൾ മാത്രമേ എൻ്റെ വീട്ടിലേക്ക് വരാവൂ നബിയെ. മറ്റുള്ള എല്ലാ സ്വഹാബാക്ക് കൊടുക്കാനുള്ള കഴിവ് എൻ്റെ ഇല്ല നബിയെ. പക്ഷേ ഏതായാലും ഇതൊന്ന് സ്വീകരിക്കണേ നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് അത്ഭുതം സുബ്ഹാനല്ലാഹ് മുത്തുനബി പറഞ്ഞൊരു വാക്കാണ് യാ മഅശറ സ്വഹാബ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹന്ദക്കുള്ള എല്ലാ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറയാണ് ആ എല്ലാവരും സന്തോഷിക്കുക, ജാബിറത വീട്ടിൽ സൽക്കാരമുണ്ടാക്കിയിട്ടുണ്ട്, ജാബിർ വീട്ടിൽ അതാ അവിടെ നിന്ന് ഭക്ഷണമുണ്ടാക്കിയിട്ടുണ്ട്, നമുക്കൊക്കെയും അവിടെ പോയി നല്ല സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിച്ചു വരാ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ജാബിറുള്ളാഹ് എനിക്ക് പേടി പിടിച്ച്. പേടി എന്താ പിടിച്ചത്? മുത്തുനബിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നാണ്. അല്ലാതെ മുത്തുനബിക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഹന്ദക്കിലുള്ള സ്വഹാബാക്കളല്ല എല്ലാ സ്വഹാബാക്കളുടെ വീട്ടിലേക്ക് വന്നാലും ജാബിറുള്ളാഹ് എനിക്ക് ഒരു പേടിയില്ല. കാരണം മുത്തുനബിയെ കാര്യം കൈകാര്യം ചെയ്യും, മുത്തുനബിയല്ലേ. പക്ഷേ ഒന്നും കൂടി ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് സ്വകാര്യം പറഞ്ഞു നബിയെ, സ്വകാര്യം പറഞ്ഞു, യാ റസൂലുള്ളാ, അവിടെ നിന്ന് എന്നെ നാനം കെടുത്തല്ല നബിയെ, എൻ്റെ വീട്ടിൽ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ള നബിയെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അല്ലാഹു അൻഹു റസൂൽ പറഞ്ഞു, അതെനിക്കറിയാം ജാബിരെ, നീയൊന്നും പേടിക്കണ്ട, നിന്റെ വേഗം പോയിക്കൊണ്ട് നിന്റെ വീട്ടിൻ്റെ അഹ്ലിക്കാരോട് പറഞ്ഞു അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് നിർത്തരുതേ, അയൽവാസികളുടെ പെണ്ണുങ്ങളൊക്കെയും അവർ കൂട്ടിയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ, ഞാൻ അവിടത്തേക്ക് വരാം, ഒന്നും പേടിക്കണ്ട ജാബിരെ. ഇത് കേൾക്കളോടുകൂടെ ജാബിറുള്ളാഹ് എനിക്ക് വല്ലാത്ത സന്തോഷം തോരി, ഇനിയൊന്നും എനിക്ക് പേടിക്കേണ്ടതില്ല, കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇനി മുത്തരവിയുടെ കയ്യിലാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, അത് തീർച്ചയായും പൂർണ്ണമായി കിട്ടുമെന്നുള്ള ഉറപ്പുള്ള ഈമാനുള്ള ജാബിറുള്ളാഹ് ഓടുകയാണ് തൻ്റെ വീട്ടിലേക്ക്. തൻ്റെ ഭാര്യയോട് പറയാണ് ഓ മോളെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കേവലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമല്ല, നമുക്ക് വല്ലാത്ത ഭാഗ്യം അവിടെ നിന്ന് കിട്ടിപ്പോയി, അവിടെ ഹന്ദക്കുള്ള എല്ലാ സ്വഹാബാക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ മോളെ. അപ്പോൾ അവിടെ നിന്ന് മഹദിയൻ ചോദിച്ചു, നമ്മളെ നാനം കെടുത്തലല്ലേ, മുത്തുനബിയോട് കാര്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നീയൊന്നും പേടിക്കണ്ട, മുത്തുനബിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ആ ഭാര്യ പറയുന്നത്, എന്നാൽ നമുക്കൊന്നും പേടിക്കേണ്ടതില്ല, മുത്തുനബിയെ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കും കൈകാര്യം ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഹന്ദക്കിൻ്റെ എല്ലാ സ്വഹാബാക്കളും മുത്തുനബിയുടെ നേതൃത്വത്തിൽ അതാ ജാബിർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ആ ഭക്ഷണത്തിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അതാ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബാക്കളൊക്കെയും വളരെ സന്തോഷത്തോടുകൂടെ ആ ഹന്ദക്കിൻ്റെ ദിവസത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സൽക്കാരം ആ വിരുന്ന് വളരെ സന്തോഷത്തോടുകൂടെ അവർ കഴിക്കുകയാണ്, അവർ ഭക്ഷിക്കുകയാണ്. പക്ഷേ ഇവർ അല്പഭക്ഷണം പോലും ആർക്കും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല വീണ്ടും അവിടെ ബാക്കിയുണ്ടായിരുന്നുവെന്നാണ് ചരിത്രകാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെയും മുത്തുനബിയുടെ മുഅ്ജിസത്താണ്, ഇതൊക്കെയും മുത്തുനബിയുടെ അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു സ്ഥാനമാണ്. മുത്തുനബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനം അതൊന്നും ചെറുതല്ല. അതൊന്നും ആരെക്കൊണ്ടോ വർണ്ണിക്കാനോ ആരെക്കൊണ്ടോ പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ പാടി തീർക്കാനോ അത് സാധ്യമില്ലാത്ത ഒരു കടലാണ് മുത്തുനബി എന്നുള്ളത്. നോക്ക്, ഒരു ചെറിയൊരു ഭക്ഷണമാണ് മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ടും എല്ലാ സ്വഹാബാക്കൾക്ക് അതൊക്കെയും എത്തിക്കുകയാണ്. അതൊക്കെയും മുത്തുനബിയുടെ മുഅ്ജിസത്താണ്, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് നാം വായിച്ചിരിക്കണം, എന്ന് നാം പഠിക്കണം. ഈ സംഭവം രേഖപ്പെടുത്തുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ സ്വഹീൽ ബുഖാരിയിലാണ് ഈ ഹദീസ് ഉള്ളത്. നോക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്തിൽപ്പെട്ട ഒരു സംഭവമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയെക്കുറിച്ച് ധാരാളം പഠിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിൻ്റെ കാരണത്താൽ അല്ലാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു മാഫ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.